ഹലോ ഹായ് ദിസ് ഈസ് മീ സാത്താൻ മതവും രാഷ്ട്രീയം ഒരമ്മ പറ്റ രണ്ട് മക്കളാണ് ഇവർ രണ്ടുപേരും ഇതിനെ ഒരു കോമൺ ആയിട്ട് ഇവരുടെ രണ്ടുപേരുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യനെ മനുഷ്യനെ കാണാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ അടുത്ത് യാതൊരു വിധത്തിലുള്ള ഒരു യോജിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഞാൻ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിച്ചൊരു വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു പീരീഡ്സ് റിലേറ്റഡ് ഒരു വീഡിയോ ഇട്ടിരുന്ന സമയത്ത് ആവണി ആവൂസിൻ്റെ അമ്മ വന്നിട്ട് എനിക്ക് വന്നിട്ടുള്ള എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ റിയാക്ട് ചെയ്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ താഴെ വന്നിട്ടുള്ളൊരു കമൻസും പിന്നെ എനിക്ക് പേഴ്സണലി വന്നിട്ടുണ്ടായിരുന്ന മെസ്സേജസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് കൂടുതലായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം ഹിന്ദുത്വത്തിലുള്ള ഇത്തരം ചില കാര്യങ്ങളെ പറ്റി സംസാരിച്ചല്ലോ. പീരീഡ് സമയത്ത് പെൺകുട്ടികൾ അമ്പലത്തിൽ കയറാൻ പാടില്ല, എന്തുകൊണ്ട് കയറാൻ പാടില്ല, വർഷം 2024 ആയില്ലേ ഇതൊക്കെ മാറണമെന്നൊക്കെ ഞാൻ പറഞ്ഞ സമയത്ത് പലരും എൻ്റെ അടുത്ത് പറഞ്ഞത് മുസ്ലിം മതത്തിലും ഇത്തരം ചില റോങ് നമ്പറുകൾ നടക്കുന്നുണ്ട്, അതിനെപ്പറ്റി എന്തുകൊണ്ട് വന്ന് സംസാരിക്കുന്നില്ല, അതിനെപ്പറ്റി സംസാരിച്ചുകൂടെ. പിന്നെ പലരും എന്നെ വെല്ലുവിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മുസ്ലിം മതത്തിലുള്ള റോങ് നമ്പറിനെ പറ്റി സംസാരിക്കണം, അല്ലെങ്കിൽ നിനക്ക് പേടിയാണോ അതിനെപ്പറ്റി സംസാരിക്കാനെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ, അങ്ങനെ മാത്രം കാണുന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് മതത്തെ പറ്റിയാണ് രാഷ്ട്രീയത്തെ പറ്റിയിട്ടാണെങ്കിലും നമ്മുടെ നിലപാടുകൾ ഒരു പൊതുസമൂഹത്തിൽ ഒന്ന് പറയാനെ കൊണ്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള പേടി കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അതെന്നെ അടുത്തറിയാമെന്നുള്ള വ്യക്തികൾക്കറിയാം. ഇനിയും ഞാനപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിതിനെ പറ്റി മുസ്ലിം മതത്തിൽ, ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ മുസ്ലിം മതത്തിലുള്ള ആളുകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ സമ്പ്രദായത്തെ പറ്റിയിട്ട് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്തിട്ട് വിശദമായിട്ട് ഞാൻ ഇതിനെ പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ചില കുട്ടികൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ പറഞ്ഞ ചില പ്രസ്താവനകൾ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ചൂണ്ടിക്കാണിക്കാൻ, അതർവൈസ് ആ ഒരു പ്രസ്താവന അങ്ങനെ ആ ഒരു മതത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കാര്യം ആ ഒരു മതത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്ന എൻ്റെ നിലപാടുകൾ അതിൽ ഞാൻ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ ആ ഒരു പ്രസ്താവന തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കുക. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് പറയുന്നൊരു കാര്യം, എൻ്റെ അടുത്ത് പലരും ഫസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകളെ പള്ളിയിൽ കയറാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത്. ഓക്കെ, സ്ത്രീകളെ പള്ളിയിൽ കയറാൻ അനുവദിക്കുന്നില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ആരാധനാലയങ്ങളൊക്കെ എന്തിനാണ്? ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് ആരാധനാലയങ്ങൾ. അവിടെ സ്ത്രീകൾക്ക് മാത്രം റെസ്ട്രിക്ഷൻ ഉണ്ട് എന്ന് പറയുമ്പം അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞിട്ട് ഞാനൊരു ദൈവവിശ്വാസി അല്ലാഞ്ഞിട്ട് കൂടി ഞാൻ ഈ പറയുന്ന അമ്പലങ്ങളിലും ഒക്കെ കാര്യങ്ങളും ഒക്കെ ഞാൻ പോകാറുണ്ട്. കാരണം നമുക്ക് അവിടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ്രേഷൻ, ഞാൻ അങ്ങനെ ചില കാര്യങ്ങളെ കാണുന്ന ഒരു വ്യക്തിയാണ്. ബാക്കി ചിലർക്ക് ഓക്കെ, ബാക്കി ചിലർക്ക് അവിടെ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ശാന്തി സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പോകണം. കാരണം നമുക്ക് മനസ്സിന് സന്തോഷങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ പോരെ നമ്മൾ മനുഷ്യന്മാർ? അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ചെയ്യണം. അപ്പം അങ്ങനെയുള്ള ഒരു ആരാധനാലയത്തിൽ ഒരു സ്ത്രീക്ക് കടക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു പള്ളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇപ്പോൾ പിന്നീട് ആ ചേച്ചി പറഞ്ഞത് എൻ്റെ അടുത്ത്, ഇപ്പോൾ അതിന് കുറേ മാറ്റം വന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഇപ്പോൾ പള്ളികളിൽ കയറാൻ, പല യാത്ര ചെയ്ത് വരുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാനെ കൊണ്ടുള്ള ചില സ്ഥലങ്ങൾ അവിടെ ഉണ്ട്, ബാക്കി വേറെ സെപ്പറേറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാൽ പോലും പുരുഷന്മാരോടൊപ്പം ഇരുന്നുകൊണ്ട് നിസ്കരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് അന്യപുരുഷനുമായിട്ട് ഇതുപോലെ നിസ്കരിക്കാൻ പാടില്ല, അപ്പോൾ അന്യ പുരുഷൻ്റെ സാന്നിധ്യം അത് തെറ്റായിട്ടുള്ള രീതിയിലാണ് കൂടുതലായിട്ട് ഇതുപോലെ ഒത്തിരി ഇതായിട്ട് റിലീജിയസ് ആയിട്ടുള്ള ഉസ്താദുകൾ അതിനെ ഭയങ്കരമായിട്ട് എതിർക്കുന്നു, സ്ത്രീകൾ വഴിവഴച്ച് പോകും, അങ്ങനത്തെ ഒരു മെൻറ്റായിട്ടുള്ള ആളുകളാണ് പറയുന്നത് പുരുഷ അന്യപുരുഷന്മാരുമായിട്ട് ഇടപെടാൻ പാടില്ല, അതുകൊണ്ടാണ് അന്യപുരുഷന്മാരുമായിട്ട് ഇത്തരം പറയുന്ന നിസ്കരിക്കാൻ ഒരുമിച്ച് നിസ്കരിക്കാൻ അനുവദിക്കുന്നില്ല, അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അന്യപുരുഷന്മാരുമായിട്ട് നമുക്ക് ഇടപഴകാൻ കഴിയാതെ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക? ഇപ്പോൾ ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു ലേഡി വീടിൻ്റെ മുറ്റത്താണെങ്കിൽ ഒരു മീൻകാരൻ വന്നു, മീൻ വാങ്ങണം, മീൻ വാങ്ങാനെ കൊണ്ട് എപ്പോഴും ഹസ്ബൻഡിനെ പറഞ്ഞു വിടാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടുന്ന് കത്തിട്ട് കൊടുക്കുമോ എനിക്കൊരു മീൻ വേണമെന്ന് പറയുമ്പോൾ മീൻകാരൻ ഇങ്ങനെ എറിഞ്ഞു തരുമോ മീൻ? അവിടെ നേരിട്ട് ചെന്ന് ചോദിച്ചാൽ മാത്രമേ മീൻ കിട്ടുകയുള്ളൂ അല്ലേ? അപ്പോൾ അന്യപുരുഷനുമായിട്ട് സംസാരിച്ച് ഇടപഴകിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഉസ്താദുകൾ ചേച്ചി പറഞ്ഞു, ഇപ്പം അന്യപുരുഷനുമായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ അന്യപുരുഷന്മാരുമായിട്ട് ഇടപഴകുന്നത് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണെന്ന് പറയുന്നു. സുഹൃത്തെ, അന്യപുരുഷനുമായിട്ടൊരു പെൺകുട്ടി സംസാരിച്ചു അല്ലെങ്കിൽ ഇടപഴകി എന്ന് പറയുന്നത് ഒരിക്കലും ആ പെൺകുട്ടി വഴിവഴച്ച് പോയിരുന്നോ എന്നൊന്നും അല്ല. ഓക്കെ, പിന്നെ ബ്ലഡ് റിലേഷനിലുള്ള ആളുകളുമായിട്ട് മാത്രമേ സ്ത്രീകളെ ഇടപഴകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ടായിരിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു അന്യപുരുഷനുമായിട്ട് ഇടപഴകാൻ കഴിയുന്നില്ല. ആ ചേച്ചി പറഞ്ഞു, എടാ ഞാൻ ഇതുപോലെ ഒരു ഓഫീസിലെ വർക്കാണ്, ഒരു ബിസിനസ്സിൻ്റെ വർക്കാണ് ഞാൻ ചെയ്യുന്നത്, അപ്പം പലരുമായിട്ട് ഇടപഴകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിരുന്നാൽ പോലും ഇപ്പം ഇത് ഇതിനകത്തുള്ള കാര്യങ്ങൾ, പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു മെജോറിറ്റി ഓഫ് പെൺകുട്ടികൾ അന്യപുരുഷന്മാരുമായിട്ട് ഇടപഴകാറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.
ഓക്കെ പിന്നെ നിങ്ങൾ പറയുന്നത് അന്യ അന്യപുരുഷന്മാരുമായിട്ട് ഒരുമിച്ചിരുന്ന് പള്ളിയിൽ നിസ്കരിക്കുന്നത് ഇപ്പം നിസ്കരിക്കുന്ന സമയത്ത് പെൺകുട്ടികൾ അറിയാമല്ലോ നിസ്കരിക്കുന്ന ഒരു രീതി, എല്ലാവരും നിസ്കരിക്കുന്ന രീതി, അപ്പം അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്സിനെ പറ്റിയിട്ട് ആണുങ്ങൾ മോശമായിട്ടുള്ള രീതിയിൽ കാണും എന്നാണ് നിങ്ങളുടെ പോയിന്റ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അങ്ങനെ അവർ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കുറ്റവാളികൾ അല്ലെങ്കിൽ അതിൽ തെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരു സ്ത്രീയെ കാണുന്ന സമയത്ത് അവളുടെ ശരീരത്തെ റെസ്പെക്റ്റോടുകൂടി എങ്ങനെ കാണണമെന്ന് ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, ഒരു മതവും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അന്യപുരുഷനുമായിട്ട് ഇടപഴകരുത് എന്ന് നിങ്ങൾ സ്ത്രീകളെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇതുപോലെ സ്ത്രീകളുമായിട്ട് ഏത് രീതിയിൽ ഇടപഴകണം എന്നുള്ളത് പുരുഷന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അപ്പം നിങ്ങൾ പറയുന്ന ഈ ഒരു മതത്തിലെ സ്ത്രീകൾ പള്ളിയിൽ കയറാൻ പാടില്ല എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. പിന്നെ പിരീഡ് സമയത്ത് ഖുറാനിൽ തൊടാൻ പാടില്ല, പിന്നെ ഓതാൻ പാടില്ല, അശുദ്ധിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന സ്ത്രീകളെ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ പറയുന്ന ഈ സോക്കോൾഡ് ദൈവം, ഇങ്ങനൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവമാണല്ലോ പെണ്ണുങ്ങളെ സൃഷ്ടിച്ചേക്കുന്നത്. ആ ദൈവം തന്നെയല്ല ഈ പെൺകുട്ടികൾക്ക് പിരീഡ്സ് എന്ന് പറയുന്ന ഒരു പരിപാടി ഒപ്പിച്ചു കൊടുത്തത്. അപ്പം അതെങ്ങനെയാണ് അശുദ്ധിയാവുന്നത്? ഈ പിരീഡ്സ് ഉള്ള പെൺകുട്ടികൾ ഖുറാനെ തൊടുമ്പോഴോ അല്ലെങ്കിൽ പിരീഡ് സമയത്ത് നിസ്കരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ഖുറാൻ കത്തിപ്പോവോ ഇവിടെ എന്തെങ്കിലും വലിയ ഭൂകമ്പങ്ങൾ സംഭവിക്കുമോ? ഇല്ലല്ലോ. അപ്പം അത്രയും ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും മാറിയേ പറ്റുള്ളൂ. പിന്നെ ഈ പറയുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് പിരീഡ് സമയത്ത് ഹിന്ദുത്വത്തിലുള്ള ചില പെൺകുട്ടികൾക്ക് ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചു കിടന്നപ്പോൾ അച്ഛനെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ പോലും അനുവദിക്കാത്ത സിറ്റുവേഷൻസിൽ ഇവിടെ കടന്നു പോയിട്ടുള്ള ആളുകളുടെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞത് ചേച്ചിക്ക് ഒരു മൂത്താപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ മൂത്താപ്പ മരിച്ച സമയത്ത് ഇവർക്ക് ഒരു ഉളു എടുക്കുക എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഉളുവാണോ ഉറുവാണോ എന്ന് എനിക്ക് കറക്റ്റ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ അറിയില്ല. കാരണം ഞാൻ ഒരു ഹിന്ദു ആയതുകൊണ്ട് മുസ്ലിം മതത്തിലുള്ള ഇത്രയും ചില കാര്യങ്ങളെപ്പറ്റി എനിക്ക് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആവില്ല. തെറ്റാണ് ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങളെ ക്ഷമിക്കണം. ഇതിനകത്ത് ഉളു എടുക്കുക എന്ന് പറയുന്നൊരു സംഭവം എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതായത് ഈ പറയുന്ന മൂത്താപ്പ മരിച്ച സമയത്ത് ഉളു എടുത്തതിന് ശേഷം ഈ മൂത്താപ്പയുടെ അടുത്ത് നേരിട്ട് ചെല്ലാനോ അല്ലെങ്കിൽ മൂത്താപ്പയെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ പോലും അനുവദിച്ചില്ല. കാരണം ഉളു മുറിയും എന്നുള്ളൊരു കാരണത്താൽ. ഈ ഉളു എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ ഇത് പരിപാടി എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. മരിച്ച സമയത്ത് നമ്മളുടെ ഒരു ആ മൂത്താപ്പ മരിച്ച സമയത്ത് അതിൻ്റെ ആ മൂത്താപ്പയുടെ വൈഫിന് അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ അനുവദിക്കാത്ത ഒരു മതം, അതെന്തുകൊണ്ട് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആചാരം, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മാനുഷിക പരിഗണന ഇത്തരം കാര്യങ്ങളിൽ കൊടുക്കാറില്ല. ഇമോഷണലി അത്രയും വീക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ആളുകൾക്ക് ഇതേ രീതിയിൽ അവസാനമായിട്ട് മൂത്താപ്പയെ കാണാനൊന്നും അനുവദിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ആ ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിക്ക് ചേച്ചിയുടെ ഹസ്ബൻഡ് ആക്സിഡൻറ്റിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവസാനമായിട്ട് ഹസ്ബൻഡിനെ കാണാൻ സമ്മതിച്ചില്ല, ഉളുമുറിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ചേച്ചി പറഞ്ഞിട്ടുള്ള എനിക്ക് കുറച്ചുകൂടെ ഇതായിട്ട് പറഞ്ഞു തന്നത്, ഈ ഉളുമുറി എന്ന് പറയുന്നത് ഈ ഹസ്ബൻഡ് ഈ മരിച്ചു കിടക്കുന്ന സമയത്ത് ഈ ഡെഡ് ബോഡിയിൽ നമ്മൾ ചെന്ന് തൊടുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ടച്ചിനകത്ത് എന്തൊക്കെയോ തെറ്റുകളുണ്ടെന്ന്. അതായത് ഈ ഒരു ഉളുമുറിയാന്ന് ഉദ്ദേശിക്കുന്നത് ഈ സമയത്ത് ഹസ്ബൻഡിൻ്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ എന്തോ റൊമാൻറ്റിക് ആയിട്ട് സെക്ഷ്വലി ഉള്ള ഒരു ടച്ച് ആണെന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അത് ഒരു തെറ്റാണ്, അതുകൊണ്ടാണ് തൊടാൻ പാടില്ല എന്ന് പറയുന്നത്. മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെ കാണും, ഇമോഷണലി അത്രയും വീക്കായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീക്ക് സ്വന്തം ഭർത്താവിനെ കാണുമ്പോൾ അവിടെ അന്ത്യചുംബനം കൊടുക്കുന്ന ഒരു സെക്ഷ്വൽ ആക്ട് ആണെന്ന് പറയുന്ന ആചാരം, അങ്ങനെ പറയുന്നത് ആരാണോ, അങ്ങനെ സംസാരിക്കുന്ന ഒരു ഉസ്താദ് ആരാണോ, അയാളൊരു വലിയൊരു തെറ്റ് തന്നെയാണ്. ഓക്കെ. പിന്നെ മറ്റൊരു പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പെൺകുട്ടികൾക്ക് നെയിൽ പോളിഷ് ഇടാൻ പാടില്ല, ഇതുപോലെ കണ്ണെഴുതാൻ പാടില്ല, പൊട്ടുപെടാൻ പാടില്ല, മേക്കപ്പ് ഇടാൻ പാടില്ല, ഇങ്ങനത്തെ ചില പരിപാടികളുണ്ടെന്ന്. ഒരു ദിവസം ഈ കുട്ടി നെയിൽ പോളിഷ് ഇട്ട് ചെയ്ത് ഒരു ഉസ്താദിൻ്റെ മുന്നിൽ കൂടെ നടന്നു പോയപ്പോഴത്തേക്കിന് ഈ കുട്ടിയെ ഭയങ്കര റൂഡായിട്ട് ഭയങ്കര ഷൗട്ട് ചെയ്തുകൊണ്ട് നീ ഒരു മുസ്ലിം അല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരാളുടെ പേഴ്സണൽ സ്പേസ് ആണ് അവിടെ, സ്വന്തം ശരീരത്തിൽ അവിടെ നെയിൽ പോളിഷ് ഇടണോ എന്ത് ചെയ്യണോ എന്നുള്ളത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്, വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്ത് ഒരു ഉസ്താദ് കടന്നു ചെന്ന് ഇതിനെ ചോദ്യം ചെയ്യേണ്ട അവകാശം എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ. അതിനെപ്പറ്റി ഞാൻ ഈ ചേച്ചിയുടെ അടുത്ത് ചോദിച്ച സമയത്ത് ചേച്ചി പറഞ്ഞത് എടാ ഈ ഉളു ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ക്യൂടെക്സ് എന്ന് പറയുന്ന ഈ നെയിൽ പോളിഷ് എന്ന് പറയുന്ന ഒരു പെയിൻ്റ് ആണല്ലോ, അപ്പം ഇതിൽ വെള്ളം പറ്റത്തില്ല, അപ്പം പൂർണ്ണമായിട്ടുള്ള ഒരു നിസ്കാരം അങ്ങനത്തുള്ള ഒരു പരിപാടികൾ നടക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നെയിൽ പോളിഷ് ഇടാൻ പാടില്ല എന്നുള്ള രീതിയിൽ പറയുന്നതെന്ന് പറഞ്ഞു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ ആത്മീയതയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ നെയിൽ പോളിഷ് ഇട്ട് നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു മനസ്സിന് ആ ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ, ആ ഒരു ശാന്തി സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റ്? ഓക്കെ. അപ്പം നെയിൽ പോളിഷ് ഇടുമ്പോൾ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടാണ്, ഞാനിപ്പോൾ നെയിൽ പോളിഷ് ഇട്ട് നിസ്കരിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആ പറയുന്ന ഒരു വ്യക്തി നെയിൽ പോളിഷ് മാറ്റിയിട്ട് നിസ്കരിച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഒരു വ്യക്തിക്ക് നെയിൽ പോളിഷ് ഇട്ട് ഇടുന്നത് കൊണ്ട് ഇട്ട് നിസ്കരിക്കുന്നതുകൊണ്ട് അയാൾക്കൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാണ്ടേ ബുദ്ധിമുട്ട്?
അപ്പൊ ആ ഒരു കാര്യം മാറണ്ടേ. പിന്നെ ഈ ചേച്ചി പറഞ്ഞ മറ്റൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, പെൺകുട്ടികൾ മേക്കപ്പ് ഇടാൻ പാടില്ല, ത്രെഡ് ചെയ്യാൻ പാടില്ല, ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉസ്താദങ്ങൾ പറയാറുണ്ട്. പൊട്ടുപോലും തൊടാൻ പാടില്ല, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഭർത്താവിന് ഇതൊക്കെ സമ്മതമാണെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പൊ പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനുള്ള അവകാശമില്ല. ഓക്കെ, ഭർത്താവിന് സമ്മതമാണെങ്കിൽ ചെയ്യാം. ഭർത്താവിന് ഇത് നീ പറയാണ്, നിനക്ക് ഇതുപോലെ ചെയ്തുകൂടെ, നീ കുറച്ചുകൂടെ സുന്ദരിയാവുന്നു, ഭർത്താവ് പറഞ്ഞാൽ ചെയ്യാം. പക്ഷെ സ്വന്തമായിട്ട് പെൺകുട്ടികൾക്ക് ചെയ്യാൻ പാടില്ല. ഈ ഇക്വാളിറ്റി എന്ന് പറയുന്ന ഇത്തരം ചില കാര്യങ്ങളിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മതത്തിൽ ഞാൻ അപ്പം ഇത്തരം ചില ആചാരങ്ങൾ ഈ ഒരു മതത്തിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ വണ്ടടിച്ചു പോയി. സ്വന്തമായിട്ട് ഒരു പേഴ്സണൽ സ്പേസ് പോലും ഇല്ലാതെ, വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം കഴിയാത്ത ഇത്തരം ചില ആചാരങ്ങൾ മാറണം. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു മറ്റു മതങ്ങളിലുള്ള ആചാരങ്ങളൊന്നും നമ്മൾ ആചരിക്കാൻ പാടില്ല എന്നുള്ളത്. അതായത് നമ്മൾ ഈ പറയുന്ന ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഈ ഓണം ക്രിസ്മസ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ആചരിക്കാൻ പാടില്ലെന്ന്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ച സമയത്ത് ചേച്ചി പറഞ്ഞത്, അവിടുത്തെ ഉസ്താദുകളൊക്കെ പറയുന്നത് ഈ പറയുന്ന ഓണം, വിഷു, ക്രിസ്മസ് ഇതൊക്കെ പറഞ്ഞുള്ള മറ്റു മതത്തിലുള്ള ആളുകളുടെ കാര്യങ്ങളല്ല, അതെന്തിനാ നമ്മൾ ആചരിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളത്. ഈ പറയുന്ന ഹിന്ദുത്വത്തിലുള്ള ഗണപതി, കൃഷ്ണൻ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ആർക്കും വിശ്വാസമില്ല, അതുകൊണ്ട് നമ്മൾ ആചരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഓക്കെ, ഞാനിത് ആരോ പറഞ്ഞു കേട്ടു, ഇത് സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല. ഈ വാങ്ക് വിളിക്കുന്ന സമയത്ത് പറയുന്നത് അള്ളാഹു മാത്രമാണ് നമ്മളുടെ ദൈവം, മറ്റാരും നിങ്ങളുടെ ദൈവമല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇങ്ങനെ ആരോ പറഞ്ഞത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, ഏകമത വിശ്വാസികളാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പം മറ്റു മതത്തിലുള്ള ആചാരങ്ങൾ നമ്മൾ ആചരിച്ചു എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? ഒരാളുടെ പേഴ്സണൽ സ്പേസ് ഇല്ലേ, വ്യക്തിപരമായിട്ടുള്ള ഒരാൾക്കൊരു തീരുമാനമുണ്ട് നമുക്ക് ഏത് ആചരിക്കണം ഏത് ആചരിക്കേണ്ട എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിലൊരു ഉസ്താദിന് അല്ലെങ്കിൽ ഇങ്ങനെ മതപരമായിട്ടുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഒപ്പം ചേച്ചി വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഈ ബർത്ത്ഡേ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ കേക്ക്, ബർത്ത്ഡേ കേക്ക് ഒന്നും മുറിക്കാൻ പാടില്ല, ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ഉസ്താദ് അല്ലെങ്കിൽ ചേച്ചിക്ക് ഒരാൾ പറഞ്ഞു കൊടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബർത്ത്ഡേക്ക് സ്വന്തം കുട്ടികളുടെ കേക്ക് മുറിക്കുന്നത് ആ കുട്ടികളെ കത്തിക്ക് കുത്തി കീറുന്നതിന് തുല്യമാണ്. ഓക്കെ, ബർത്ത്ഡേക്ക് ഒരു ആഘോഷത്തിൻ്റെ സൂചനയായിട്ട് നമ്മളൊരു ബർത്ത്ഡേക്ക് ഒരു കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ അത് കുട്ടികളെ കീറി മുറിക്കുന്നതിന്, കത്തികൊണ്ട് കീറി മുറിക്കുന്നതിന് തുല്യമാണെന്ന്. അവർക്ക് ആ കുട്ടികൾക്ക് സ്കൂളിലെ ഒരു മുട്ടായി കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കേക്ക് മുറിക്കുമ്പോഴോ അവർക്ക് ഒരു മധുരം പങ്കിടുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന സന്തോഷത്തെ പോലും ഇവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. അതേസമയത്ത് ചേച്ചി ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ഇവിടെ നബി എന്ന് പറയുന്ന ദൈവമാണോ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇവിടെ നബിയുടെ ബർത്ത്ഡേയും അതായത് ജനിച്ച ദിവസവും മരിച്ച ദിവസവും ഒന്ന് തന്നെയാണ്, വർഷം രണ്ടും രണ്ടാണ്, പക്ഷേ ജനിച്ചതും മരിച്ച ദിവസം ഒന്ന് തന്നെയാണ്. ആ ദിവസങ്ങളിൽ നബിയുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്. അതേ അതിന് തന്നെ രണ്ട് അഭിപ്രായമുണ്ട്, ആഘോഷിക്കണമെന്നും ആഘോഷിക്കേണ്ടെന്നും പറയുന്നുണ്ട്. അപ്പം അത് ആഘോഷിക്കുന്നത് ബിരിയാണി വെച്ചും ഫുഡ് സെർവ് ചെയ്തും ഒക്കെയാണ് അവർ ഇത് ആഘോഷിക്കുന്നത്. പക്ഷേ സ്വന്തം കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല, അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്. എങ്ങനെ ഇരിക്കുന്നു? പിന്നെ ഈ ചേച്ചി പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര വേർഡ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു ലേഡി, ആ ഒരു ലേഡിയുടെ ഈ പറയുന്ന ഡെലിവറി നടത്തുന്നത് ഒരു മുസ്ലിം ആയിട്ടുള്ള സ്ത്രീ ആയിട്ടുള്ളൊരു ഡോക്ടർ ആയിരിക്കണം, ഒരു ലേഡി ഡോക്ടർ ആയിരിക്കണം, മുസ്ലിം ലേഡി ഡോക്ടർ ആയിരിക്കണം. അങ്ങനെ ഒരു മുസ്ലിം ലേഡി ഡോക്ടർ അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയിട്ടുള്ളൊരു ബോയ് അതായതുള്ള ആൺ ഡോക്ടർ ആയിരിക്കണം. അല്ലെങ്കിൽ അത് രണ്ടും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് പ്രയോറിറ്റി എന്ന് വരുന്നത് മറ്റു മതത്തിലുള്ള ഒരു സ്ത്രീ ആയിരിക്കണം, സ്ത്രീ ആയിട്ടുള്ള ഒരു ഡോക്ടർ ആയിരിക്കണം, പുരുഷനായിട്ടുള്ള ഒരു ഡോക്ടർ ആവാൻ പാടില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്യപുരുഷൻ ഈ പറയുന്ന ശരീരം കാണാൻ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അന്യമതത്തിലുള്ള ഈ പറയുന്ന ഒരു ലേഡി ഡോക്ടർ വന്ന് ഈ പ്രസവം എടുത്തെന്ന് പറഞ്ഞാലും അതൊരു തെറ്റായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. ഓക്കെ, പെട്ടെന്നൊരു സമയത്ത് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ അടുത്തുള്ളൊരു ആശുപത്രി കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ, ഹിന്ദു ആയിട്ടുള്ളൊരു ആണായിട്ടുള്ള പുരുഷനായിട്ടുള്ളൊരു ഡോക്ടർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി അവിടെ അങ്ങനെ തന്നെ കിട്ടിയേക്കും. ഇപ്പോൾ സിറ്റുവേഷൻസിനനുസരിച്ച് മാറണ്ടേ, കാലഘട്ടം മാറിയില്ലേ, അപ്പം അത്തരമുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവണ്ടേ. പിന്നെ ഈ പറയുന്ന എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, അപ്പം അവൾ ഫുൾ ടൈം ഇതുപോലെ തട്ട് വിട്ടുന്നുണ്ട്, മുടിയൊന്നും ആരെയും കാണിക്കത്തില്ല. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ച സമയത്ത് അവൾ പറഞ്ഞത് ഹസ്ബൻഡിനെ മാത്രമേ മുടി കാണിക്കാൻ പാടുള്ളൂ, ഞങ്ങളുടെ ആചാരത്തിലുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചിയോട് ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ച സമയത്ത് ചേച്ചി പറഞ്ഞു, എടാ മുടിയെപ്പറ്റിയിട്ട് ഭയങ്കര രീതിയിൽ ഉസ്താദുകൾ ഭയങ്കര കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ചേച്ചി ഒരു കഥ പറഞ്ഞു, അതായത് നഗ്നായിട്ടുള്ള മൂന്ന് സ്ത്രീകൾ ഒരു സ്ഥലത്ത് നിന്ന് കുളിക്കുകയായിരുന്നു. അപ്പോൾ ഒരു അന്യപുരുഷൻ കടന്നു വന്ന സമയത്ത് ആദ്യത്തെ സ്ത്രീ ചെയ്തത് മുഗൾ ഭാഗം മറച്ചിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ സ്ത്രീ ചെയ്തത് താഴ്ഭാഗം മറച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ മൂന്നാമത്തെ സ്ത്രീ മറച്ചത് തൻ്റെ മുടിയായിരുന്നു. പക്ഷേ ഇവരുടെ സ്വർഗത്തിലെന്ന പോലെ ഏതൊരു സ്ഥലം പറയുന്നുണ്ട്, അവിടേക്ക് പോയത് ഈ പറയുന്ന മുടി മറച്ച സ്ത്രീ മാത്രമാണ്, ബാക്കി രണ്ടുപേർക്കും ശിക്ഷയാണ് കിട്ടിയത് എന്നുള്ള രീതിയിലൊരു കഥ പറയുന്നുണ്ട്. അപ്പം അത്രത്തോളം ഈ ബോഡിയേക്കാൾ കൂടുതൽ മുടിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മുടെ ബോഡിയിലൊരു പാർട്ട് തന്നെയാണ് മുടി. അപ്പം ഈ പറയുന്ന നമ്മളുടെ ശരീരം നഗ്നത ബാക്കിയുള്ളവർ കണ്ടാലും കുഴപ്പമില്ല, മുടി ആരും കാണാൻ പാടില്ല എന്നുള്ളതാണ് ആ ഒരു കഥ കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ ചേച്ചി പറഞ്ഞു ഈ പറയുന്ന ചേച്ചിയുടെ ഒരു മൂത്താപ്പയാണോ എന്നറിയത്തില്ല, ഇവരുടെ ഒരു ബന്ധു
ഓക്കെ ആ ഏതൊരു മൂത്താപ്പയുടെ ഒരു പേരക്കുട്ടിയുണ്ട്. പേരക്കുട്ടി സ്കൂളിലാണെങ്കിൽ ക്യാൻസർ കുട്ടികൾക്കാണെങ്കിൽ വീട്ടുകാരോടൊന്നും പറയാതെ മുടി ഡൊണേറ്റ് ചെയ്തു. മുടി ഡൊണേറ്റ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഈ മൂത്താപ്പ പറഞ്ഞാൽ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. മൂത്താപ്പ നേരെ പറഞ്ഞു വേഗം പോയി ആ മുടി വാങ്ങിച്ചുകൊണ്ട് വരാനെ കൊണ്ട്. ആ കുട്ടിയെടുത്ത് നേരെ പോയി മുടി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവരുടെ വീട്ടിൽ കുഴിച്ചിട്ടു. ഓക്കെ ക്യാൻസർ പേഷ്യൻസിന് ഡൊണേറ്റ് ചെയ്താണ് ആ ഒരു മുടി. അപ്പം നേരെ അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് കുഴിച്ചിട്ട് എന്താണ് ചോദിച്ചപ്പോഴത്തേക്ക് പറയുന്നത് ആ മുടി ബ്ലഡ് റിലേഷനിലുള്ള അച്ഛൻ അങ്ങനത്തുള്ള ആളുകൾ മാത്രമേ കാണാൻ പാടുള്ളൂ, മറ്റൊരാൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റം ഈ കുട്ടിക്കാണ്. അപ്പം ഈ മുടി നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള ഏത് മതത്തിലുള്ള ആൾക്കാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല. അത് മറ്റ് മതത്തിലുള്ളതാണെങ്കിൽ അവരിലൂടെ ബാക്കി ലോകം മൊത്തം ഈ മുടി കാണും. അപ്പം അതിൻ്റെ കുറ്റം മൊത്തം ഈ കുട്ടിക്കാണ്, അതുകൊണ്ടാണ് ആ മുടി കുഴിച്ചിട്ടത്. എങ്ങനെ ഇരിക്കുന്നത്? പിന്നെ അത് കഴിഞ്ഞിട്ട് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ടാണ്. ഡ്രസ്സിങ് ഭയങ്കര എന്താ പറയുക, ചേച്ചി ഭയങ്കര വിഷമത്തോടുകൂടി പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പം ഈ മുസ്ലിമായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ സെക്ഷൽ അബ്യൂസൊക്കെ വരുന്ന സമയത്ത് ഇവർക്ക് ഓടി രക്ഷപ്പെടാനോ ഒന്നും കഴിയാൻ പറ്റാത്തതിൻ്റെ കാരണം ഇത്തരം ഡ്രസ്സിങ്ങാണ്. ഈ പർദ്ദയൊക്കെ ഇട്ടുകൊണ്ട് ഒരാൾ പുറകെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഓടുന്നത്? ആ സമയത്ത് ഒരു ചുരിദാറോ ജീൻസ് ടോപ്പോ ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ അവർക്കത് കംഫർട്ടബിൾ ആയിരിക്കും അല്ലേ? അപ്പോൾ ആ ചേച്ചി പറഞ്ഞു എടാ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെയാണ് ഇടുന്നത്, എനിക്കതൊരു കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ആ ചേച്ചി ഞാൻ ചേച്ചിയോട് ചോദിച്ചിരുന്നു ചേച്ചി ഇത്രയും വോയിസ് മെസ്സേജുകൾ ഞാൻ ഇവിടെ വെച്ച് ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു എടാ വേണ്ട ഞങ്ങളുടെ കുറച്ച് ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്, അപ്പം ഇത്ര ആളുകളുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചു എന്ന് മനസ്സിലായി, അവർക്ക് ഈ ശബ്ദം തിരിച്ചറിഞ്ഞാൽ അത് എനിക്കൊരു പ്രശ്നമാവും, അതുകൊണ്ട് വോയിസ് വെക്കണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്നും വെക്കാത്തത്. അപ്പം ഈ ചേച്ചി പറഞ്ഞു അപ്പം അത്രത്തോളം ഈ ഡ്രസ്സിങ് സെൻസ് പോലും അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രസ്സ് സ്വന്തമായിട്ട് ഏത് വസ്ത്രം ധരിക്കണമെന്ന് പോലും വ്യക്തിപരമായിട്ട് ആരെ അനുവദിക്കുന്നില്ല. ഓക്കെ പിന്നെ ഈ ചേച്ചിയുടെ ഒരു അനുഭവം കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വണ്ടർലയിൽ പോയപ്പോൾ അറിയാലോ വണ്ടർലയിൽ ഷാളി യൂസ് ചെയ്യാൻ പാടില്ല, അവിടുത്തെ അത്രയും അവർ പറയുന്ന രീതിയിലുള്ള ഡ്രസ്സ് വേണം നമ്മൾ ധരിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ഒരു ഉസ്താദിൻ്റെ ഒപ്പമാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഷാള് ധരിക്കാതെ നമ്മളെ അവിടെ നടക്കാൻ അനുവദിക്കില്ല, അവിടുത്തെ ഒരു റൈഡ് പോലും നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയില്ല. കാര്യം നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ഓരോ സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് ഇത്തരം ആളുകൾ വരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഷാള് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ പറയുന്ന നമുക്ക് റിസ്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്, കഴുത്തിൽ ഈ ഷാള് കുരുങ്ങി അങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഉസ്താദ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവനേക്കാൾ കൂടുതൽ ആചാരങ്ങൾക്ക് വിശ്വാസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവൻ അവിടെ പ്രാധാന്യമില്ല. അപ്പോൾ അത്തരം ചില ഡ്രസ്സിങ്ങളെ പോലും ഭയങ്കര രീതിയിൽ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതേപോലെ ഈ പറയുന്ന പൊട്ടിൻ്റെയും അതിൻ്റെ ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന അജ്മീറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ദൈവങ്ങളെ പോലെ തന്നെ ഈ പറയുന്ന മതപണ്ഡിതന്മാരായിട്ടുള്ള അതായത് മനുഷ്യന്മാരായിട്ടുള്ള ആളുകൾ കൂടുതൽ മതത്തെപ്പറ്റി പഠിച്ചിട്ടുള്ള മനുഷ്യന്മാരായിട്ടുള്ള ആളുകളെ ദൈവത്തെപ്പോലെ ആചരിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്. അപ്പം അതിനോടൊന്നും ചേച്ചിക്ക് യോജിപ്പില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. സി എനിക്ക് ഇതിനകത്തു നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം സ്ത്രീകൾക്ക് ഒരു ജയിലിൽ കിടക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു നരക ജീവിതമാണ് ഇതിനകത്തൂടെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലാണ് ഒരു പെൺകുട്ടി ജനിക്കുന്നതുണ്ടെങ്കിൽ ഇത്തരം ചില വിശ്വാസങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അത് വലിയൊരു തെറ്റ് തന്നെയാണ്. അവരെ ഫ്രീ ആയിട്ട് വിടൂ, അവരുടെ വിശ്വാസങ്ങൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളായിട്ട് അവർ പോട്ടെ. ഈ ലോകം ഒരുപാട് കിടപ്പുണ്ട്, വലിയൊരു രോഗമാണ്, അതിൽ വെറും കീടാണു മാത്രമാണ് നമ്മുടെ ഈ ഒരു ഭൂമി എന്ന് പറയുന്നത്. അതിലെ വെറും മൈക്രോസ്കോപ്പിയുടെ നോക്കിയാൽ പോലും കാണാൻ കഴിയാത്ത ജന്തുക്കളാണ് നമ്മൾ മനുഷ്യർ. ആ മനുഷ്യർ തന്നെ ചങ്ങല കെട്ടി വെച്ചേക്കാണ് ഇത്തരം ചില വിശ്വാസങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട്. ഓക്കെ ഇപ്പം ഹിന്ദുത്വത്തിലുള്ള ചില കാര്യങ്ങളെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മുസ്ലിം മതത്തിൽ ഇത്തരം ചില റോങ് നമ്പറുകളെ ഞാൻ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചു, വ്യക്തമായി സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലെ തെറ്റുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ നിലപാടുകളിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളിൽ നിങ്ങൾക്ക് വിമർശിക്കണം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിമർശിക്കാം. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ വിശ്വാസങ്ങൾ നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവയായിരിക്കണം, അത് മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നിൽക്കുന്നത് അതൊരു തെറ്റാണ്. ഓക്കെ ഓരോരുത്തർക്കും അവർക്ക് വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്, സ്ത്രീകൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഞാൻ ഈ പറയുന്ന ഈ ചേച്ചി പറഞ്ഞത് വെച്ചിട്ട് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ പുരുഷന്മാർക്ക് എല്ലായിടത്തും സ്വാതന്ത്ര്യമുണ്ട്, പുരുഷൻ്റെ അടിയിലായിരിക്കണം സ്ത്രീ എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന വിശ്വാസങ്ങളെല്ലാം പറയുന്നത്. അപ്പം ഇത്തരം വിശ്വാസങ്ങൾ തീർച്ചയായിട്ടും മാറിയേ പറ്റുള്ളൂ. ഓക്കെ ഇത് വർഷം 2024. ഓക്കെ ഇനി ഈ വീഡിയോയുടെ ഔട്ട് എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ആൻഡ് ഈ വീഡിയോ ഇറങ്ങുന്നതിന് ശേഷം ഇതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയായിരിക്കും എനിക്കറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ചില റോങ് നമ്പറുകളെ ചൂണ്ടിക്കാണിക്കാനും ഇതിനെ വിമർശിക്കാനും നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരം ചില റോങ് നമ്പറുകൾ എവിടെ കണ്ടാലും ഞാൻ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും, അതിനെ വിമർശിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഈ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക.